ನಾ ಎಗ್ರೆಸ್ ಹಾಕೋತ್ನ ಫೋಟೋ ಹಾಕಬೇಕಂತ. ഞങ്ങളിതൊക്കെ കഴിക്കാൻ വേണ്ടി കർണാടക വന്നിട്ട് എഗ് റൈസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എഗ് റൈസ് ഉണ്ടാക്കുന്ന കാണിച്ചിരുന്നേ, കാരണം ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മള് മൂന്ന് പേരുണ്ട്, ക്യാപ്സിക്കോ ക്യാപ്സിക്കോയും ഉള്ളിയും. അതിലേക്ക് തക്കാളി കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ കർണാടകത്തെ സ്പെഷ്യൽ സാധനം തന്നെ അത്. എണ്ണ ആവശ്യത്തിന് അവര് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കുന്ന പോലെയാണ് ആ കല്ലില് നേരിട്ട് എണ്ണ പാകത്തിന് നൈസായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി കാര്യങ്ങളൊക്കെ ഇപ്പൊ അവരെ ലേബലിലുള്ള സാധനങ്ങളായതുകൊണ്ട് കാഴ്ചയിൽ കാണുന്ന നമുക്ക് മനസ്സിലാവുന്നുള്ളു. ചോദിക്കാൻ എനിക്ക് കന്നഡ അറിയില്ല. ഇപ്പൊ നമ്മള് മൂന്ന് എഗ് റൈസ് ആണ് ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ മൂന്ന് മുട്ട അവര് പൊട്ടിച്ചു വെച്ച് സെറ്റാക്കി. ആവശ്യത്തിന് മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. അവിടെ സ്പെഷ്യൽ ആണല്ലോ, എല്ലാ കാര്യത്തിനും മല്ലിച്ചപ്പ് അവര് ഒഴിവാക്കാറില്ല. നമ്മുടെ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വേണ്ട റൈസ് മൂന്നാക്കുള്ള റൈസും കൂടി സെറ്റായി കഴിഞ്ഞാൽ എഗ് റൈസ് റെഡി. ഓൾറെഡി റൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഒരാൾക്കുള്ളത് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫ്ലേവർ തന്നെ അടിപൊളിയാട്ടോ. നമ്മുടെ നാട്ടില് എന്താ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിമന്തിയൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാ. ഇപ്പൊ ലൈവ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കാണിച്ച് നമുക്ക് വേണ്ട സാധനം പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്ന അടിപൊളിയാണ്. എന്തായാലും ഏകദേശം നമുക്ക് വേണ്ട ഫുഡ് റെഡിയായിട്ടുണ്ട്. നമുക്ക് വേണ്ട എഗ് റൈസ് റെഡിയേ.